ദൈവത്തിൻ്റെ നമ്മൾ നന്ദി പറയുവാൻ വേണ്ടിയാണ് പൗലോസ് അപ്പോസ്തലൻ തീത്തോസ് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ ഒന്നാം ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ 12 മുതലുള്ള വാക്യങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞാൻ നന്ദി പറയുന്നു. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുൻപ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ അന്ന് പ്രവർത്തിച്ചത്. കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടുമൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയായി ആകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. യുഗങ്ങളുടെ രാജാവും അനശ്വരനും അദൃശ്യനുമായ ഏക ദൈവത്തിന് എന്നെന്നും ബഹുമാനവും മഹത്വവും ഉണ്ടാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മുടെ ആയിരിക്കുന്ന അവസ്ഥ, നമ്മളായിരിക്കേണ്ട അവസ്ഥ, ഈ മൂന്ന് അവസ്ഥകളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടത്. ഒരിക്കൽ നമ്മളായിരുന്നു, ഏത് അവസ്ഥയിൽ നിന്നാണ് നമ്മളെ കർത്താവ് പൗലോസിനെ എന്നതുപോലെ നമ്മളെ പിടികൂടിയത്. ചിലപ്പോൾ ഒരു തകർച്ച വന്നപ്പോഴാകാം, ചിലപ്പോൾ ഒരു അപകടം സംഭവിച്ചപ്പോഴാകാം, ഒരു പ്രാർത്ഥന അനുഭവമാകാം. ഏതവസ്ഥയിലായിരുന്നു എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ ദിവ്യകാരുണ്യം സ്നേഹമാണെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് ഉൾപ്രേരണ നൽകിയ നിമിഷം ഏതായിരുന്നു? പരിശുദ്ധ കുർബാന ദൈവമാണെന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായത് ഏത് നിമിഷമായിരുന്നു? പരിശുദ്ധ അമ്മ ദൈവമാതാവും എനിക്ക് അമ്മയുമാണെന്ന തിരിച്ചറിവ് എനിക്ക് എന്നുണ്ടായി? ഈ ലോകത്തിൻ്റെ ജടിക സുഖങ്ങളിലേക്കും സുഖഭോഗങ്ങളിലേക്കും വൈകൃതങ്ങളിലൂടെയൊക്കെ ഞാൻ കടന്നുപോയത് ഞാൻ ഓർക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ അവനെ നിന്ദിച്ചും അവനെ പീഡിപ്പിച്ചും അവൻ്റെ സഭയെ തകർത്തുകൊണ്ടും മുന്നേറുകയായിരുന്നു ഞാൻ. എന്നാൽ അവൻ എന്നെ പിടികൂടി, വേട്ടപ്പെട്ടിയെ പോലെ അവനെ പിടികൂടി എന്നെ അന്ധനാക്കി, എന്നെ താളിയിട്ടു, എളിമപ്പെടുത്തി അനന്യാസിൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു.
എൻ്റെ കണ്ണിൽ ചെതുമ്പല് പോലെ ഒരു മൂടുപടമുണ്ടായി. ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥയിലേക്ക്. എന്നിട്ടും എന്നെ അവിടുന്ന് സുഖപ്പെടുത്തി മരുഭൂമിയിലേക്ക് അയച്ചു. പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു. വചനത്തിലെ കവാടം എനിക്ക് തുറന്നു തന്നു. സ്വർഗം എനിക്ക് തുറന്നു തന്നു. സ്വർഗത്തിലേക്ക് ഒരുവൻ എടുക്കപ്പെട്ടതായി ഞാൻ അറിയുന്നു. ശരീരത്തോടെയോ ശരീരമില്ലാതെയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എടുക്കപ്പെട്ടു, ദൃശ്യം കണ്ടു, ദൈവത്തെ അനുഭവിച്ചു. ഇനി ഞാനല്ല എന്നെ ക്രിസ്തു. ഞാൻ ജീവിക്കേണ്ടത് ഇനി ഞാനായിട്ടല്ല, എന്നിൽ എൻ്റെ ദൈവമാണ് ജീവിക്കേണ്ടത്. എൻ്റെ അധരത്തിൽ ദൈവമാണ് സംസാരിക്കേണ്ടത്. എൻ്റെ മനസ്സിൽ ദൈവമാകട്ടെ. ഈ അനുഭവമാണ് പൗലോസിൻ്റെ അനുഭവത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും കർത്താവ് വിളിച്ചിരിക്കുന്നത്. ഇനിയും ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥ കർത്താവ് നമുക്ക് വേണ്ടി കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി സ്ഥലം ഞാൻ ഒരുക്കുന്നു. നാളെ ഞാൻ എങ്ങനെയായിരിക്കണം, നാളെ ഞാൻ എങ്ങനെയായിരിക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ കർത്താവിനോട് വിശ്വാസത്തോടുകൂടി അവൻ്റെ പിന്നാലെ. അവൻ വിളിച്ചവൻ വിശ്വസ്തനാണ്, വിളിച്ചവൻ പരിശുദ്ധനാണ്, വിളിച്ചവൻ ദൈവത്തിൻ്റെ ഏകജാതനാണ്. രക്ഷിക്കാൻ കഴിയാത്തവനല്ല, രക്ഷിക്കാൻ കഴിയുന്നവനാണ്. എല്ലാ മേഖലകളിലും എന്നെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. ആ ദൈവമാണ് എന്നെ ഈ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ആ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലൻ നന്ദി പറഞ്ഞതുപോലെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ നന്ദി പറയുന്നു. നമുക്ക് ഏറ്റു പറയാം, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. എന്തെന്നാൽ തൻ്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. മുൻപ് ഞാൻ അവനെ നിന്ദിക്കുകയും പീഡിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്തുവെങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കാരണം അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. അറിവില്ലാതെ അവിശ്വാസിയായിട്ടാണ് ഞാൻ പ്രവർത്തിച്ചത്. കർത്താവിന്റെ കൃപ യേശുക്രിസ്തുവിനുള്ള വിശ്വസ്തതയോടും സ്നേഹത്തോടും ഒപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യവുമാണ്. പാപികളിൽ ഒന്നാമനാണ് ഞാൻ, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചു, അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ ഇരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്ക വിധം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവന്റെ പൂർണമായ ക്ഷമ പ്രകടിപ്പിക്കുവാൻ വേണ്ടിയാണ്. നമുക്ക് നമ്മുടെ പാപാവസ്ഥയെ ഒന്ന് ഓർക്കുക. പാപികളിൽ ഒന്നാമനാണ് ഞാൻ.
예수 그리스도 왔는데 바비가래 레치키안 멘디아나에 나는 우라치 비시시키노. 아벤 엔네 레치키안아나 왔는데 나는 우라치 비시시키노. എത്രത്തോളം കർത്താവ് പാപിയായ എന്നെ സ്നേഹിച്ചു, അവിടുത്തെ കാരുണ്യം അവിടുത്തെ കരുണ എന്റെ മേൽ ചൊരിഞ്ഞു. ഞാൻ അവിടുത്തേക്ക് പ്രിയപ്പെട്ടവനാണ്, ഞാൻ അവിടുത്തേക്ക് പ്രിയപ്പെട്ടവനാണ് എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ഒരിക്കൽ പൗലോസിനെ പോലെ സഭയെ തകർത്തവനാണ്, കുടുംബത്തെ തകർത്തവനാണ് ഞാൻ. എന്നെ കർത്താവ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരമെന്ന കുദാശയിലൂടെ വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ട് കുദാശകളിലൂടെ എന്നെ കർത്താവ് തന്റെ രക്തത്തിൽ കഴുകി തന്റെ അമൂല്യ തിരുശരീരവും തിരുരക്തവും എനിക്ക് നൽകി എന്നോട് ചേർന്ന് നിൽക്കുന്നവൻ ഇന്ന് എന്നെ വെറും പാപിയായിട്ടല്ല, എന്നെ കർത്താവിന്റെ പ്രിയപ്പെട്ടവളായിട്ടും പ്രിയപ്പെട്ടവനായിട്ടും കരുതുകയാണ്. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ ദൈവമായ കർത്താവിനോട് ഒന്നു ചേരുവാൻ വിളിക്കപ്പെട്ട നമ്മൾ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് പിതാവ് പുത്രനെ കുറിച്ച് പറഞ്ഞത് അതേ വചനം ഇന്നും കർത്താവ് നമ്മുടെ നേരെ നമ്മുടെ മുകളിൽ ശബ്ദിച്ചുകൊണ്ട് തന്റെ തുറക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന്, ഒരിക്കൽ അടഞ്ഞിരുന്ന സ്വർഗത്തിൽ നിന്ന് തന്റെ പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അളവില്ലാതെയാണത് വർഷിക്കുന്നത്, ആവോളമാണത് വർഷിക്കുന്നത്. എത്രത്തോളം ഒരുവൻ ആഗ്രഹിക്കുന്നുവോ, എത്രത്തോളം അവൻ ദൈവത്തോട് താതാത്മ്യപ്പെട്ട ഒന്നായി ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവോടും ശരീരം കൊണ്ടും ഒന്നാകുവാൻ വേണ്ടി ദൈവം വന്നത് അനുഗ്രഹിക്കുവാനാണെങ്കിൽ ആ ദൈവം ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന് നമ്മുടെ അധരത്തിലൂടെ, നമ്മുടെ കരങ്ങളിലൂടെ, നമ്മുടെ മനസ്സിലൂടെ ലോകത്തെ രക്ഷിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നീ നിന്റെ അധരം എനിക്ക് തരുമോ, നീ നിന്റെ ഹൃദയം എനിക്ക് തരുമോ, നീ നിന്റെ കരങ്ങളും കൈകളും എനിക്ക് തരുമോ, എനിക്ക് പ്രവർത്തിക്കുവാൻ. നിന്റെ പ്രവർത്തനത്തിലേക്ക്, നീ ഏത് ദേശത്തേക്ക് ജോലിക്ക് വേണ്ടി അയക്കപ്പെടുന്നുവോ, നീ ഏത് ഭവനങ്ങളിലേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെടുന്നുവോ, നീ ഏത് ഇടവകയിലേക്ക് അയക്കപ്പെടുന്നുവോ, അവിടെ എനിക്ക് സാക്ഷ്യം വഹിക്കുവാൻ, ഞാൻ നൽകുന്ന പരിശുദ്ധാത്മാവോട് നിറഞ്ഞ് എനിക്ക് വേണ്ടി വചനം പറയുവാൻ, എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ നീ തയ്യാറാകുമോ? നമ്മുടെ ഹൃദയത്തെ കർത്താവിന് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, ഈശോ ആഗ്രഹിക്കുന്നു. പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്നിരുന്ന കർത്താവ് വിശുദ്ധാത്മാക്കളുടെ ജീവിതം മുഴുവൻ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, പ്രഭാതത്തിൽ അതിരാവിലെ ഉണരുന്നവനായ കർത്താവ് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് തന്നെ, രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന കർത്താവ്, രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിശുദ്ധാത്മാക്കൾ, പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്നുകൊണ്ട് ദൈവപിതാവിന്റെ പക്കൽ ഈശോയോടൊപ്പം അമ്മയോടൊപ്പം എല്ലാ ദിവസവും പോകുവാനൊരു തീരുമാനമെടുക്കുക. നേരെ വൈകിക്കിടക്കുന്നതായാലും പ്രഭാതത്തിൽ അതിരാവിലെ ഞാൻ ഉണരുമെന്നൊരു തീരുമാനം ഇന്ന് ഈ ദിനകാലത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ നമുക്ക് തീരുമാനമെടുക്കാം. 5 മണിക്കോ 4 മണിക്കോ 4:30 അതിരാവിലെ ഉണർന്നുകൊണ്ട് ആദ്യത്തെ മണിക്കൂറിൽ ദൈവമഹത്വത്തിന് വേണ്ടി ദൈവത്തിന് ആരാധനയായി കൊടുക്കുവാൻ വേണ്ടി നമുക്ക് തീരുമാനമെടുക്കാം. ദൈവം സ്നേഹമാണെന്ന് പ്രഖ്യാപിക്കാൻ ലോകം ഉണരാനായിട്ട് പരിശ്രമിക്കുമ്പോൾ, സൂര്യൻ ഉദിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതിനു മുൻപ് തന്നെ അവരുടെ കണ്ണുകളിൽ അവരുടെ ചെവികളിലേക്ക് ഈ അന്തരീക്ഷത്തെ മുഴുവൻ വിശദീകരിച്ചുകൊണ്ട് ദൈവം സ്നേഹമാണല്ല എന്ന് പിശാചി പറഞ്ഞുവെങ്കിൽ, എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഞാൻ നിന്നെ ആരാധിക്കുന്നു, പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്നുകൊണ്ട് ആ അന്തരീക്ഷത്തെ വൈബ്രേറ്റ് ചെയ്യുക. ദൈവം സ്നേഹമാണെന്ന് നമ്മൾ പ്രഘോഷിക്കുക.
ദൈവം സ്നേഹമാണ്, സ്നേഹിക്കുന്ന ദൈവമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം സ്നേഹമാണെന്ന് പ്രഘോഷിക്കുക. അങ്ങനെ നിങ്ങൾ ദൈവത്തെ സ്നേഹമാണെന്ന് ലോകത്തോട് പ്രഘോഷിച്ചുകൊണ്ട് ദൈവമേ ഇതാ ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്നിരിക്കുന്നു, നിന്റെ മുൻപിൽ ഞാൻ എന്റെ ഹൃദയത്തെയും മനസ്സിനെയും സമർപ്പിച്ചുകൊണ്ട് എന്റെ അധരങ്ങൾക്കൂടി ഞാൻ ഏറ്റു പറയുന്നു, നീ സ്നേഹമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, സർവശക്തിയോടെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന പ്രഭാതത്തിൽ അതിരാവിലെ 4 മണിക്കൂറിലോ 5 മണിക്കൂറിലോ എഴുന്നേറ്റ് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാനായിട്ട്, ദൈവത്തെ ഒന്ന് ആരാധിക്കാനായിട്ട്, ചെറിയ വചനങ്ങളാകാം, എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, എന്നെ സ്നേഹിക്കുന്ന രക്ഷകനായ ഈശോയെ, എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. എന്റെ നാമത്തിൽ നിങ്ങൾ പിതാവിനോട് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് അവൻ ചെയ്തു തരും. ചോദിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ചോദിക്കേണ്ടത് കർത്താവ് ആഗ്രഹിക്കുന്നത് താൻ പ്രിയപ്പെട്ടതെന്ന് കരുതുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയാണ്. അതാണ് പിതാ ഈശോ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും ഏറ്റവും വിലപ്പെട്ടതും കൊടുക്കുവാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവർക്ക് വിലപ്പെട്ടത് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവനായ ഈശോ, പ്രിയപ്പെട്ട പിതാവിൽ നിന്ന് നമുക്ക് വാങ്ങിത്തരാൻ ആഗ്രഹിക്കുന്നതും പ്രിയപ്പെട്ടവരതാണ്, ഏറ്റവും വിലപ്പെട്ടതാണ്, ഏറ്റവും വില കൂടിയതാണ്. ലോകത്തെ ചലിപ്പിക്കുന്ന രൂപരഹിതമായ ഭൂമിയിൽ ജലത്തിന്റെ മീതെ ചലിച്ചപ്പോൾ ആ ഭൂമി രൂപരഹിതമായ ഭൂമിക്ക് രൂപം കൊടുത്തുവെങ്കിൽ ജലത്തിന്റെ മീതെ ചലിക്കുന്ന പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ ചലിക്കുവാൻ, ശരീരത്തിൽ ചലിക്കുവാൻ, മനസ്സിൽ ചലിക്കുവാൻ ജീവൻ നൽകുന്നവനായ, ജീവിതം നൽകുന്നവനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ തരുവാൻ ആഗ്രഹിക്കുമ്പോൾ പിതാവായ ദൈവത്തോട് യേശുവിന്റെ നാമത്തിൽ പിതാവേ നിന്റെ പരിശുദ്ധാത്മാവോടെ എന്നെ നിറയ്ക്കണമേ എന്ന പ്രഭാതത്തിൽ അതിരാവിലെ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ. പിതാവായ ദൈവമേ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, എന്റെ ഹൃദയത്തെ എന്റെ മനസ്സിനെ നിന്റെ പരിശുദ്ധാത്മാവോട് നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവിനെ തരണമേ, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന, ദൈവ സാന്നിധ്യത്തിൽ ചോദിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ, പരിശുദ്ധ പിതാവേ, ഈശോയുടെ നാമത്തിൽ നിന്റെ പരിശുദ്ധാത്മാവോട് എന്നെയും എന്റെ കുടുംബാംഗങ്ങളെ നിറയ്ക്കണമേ, നിന്നെ എന്റെ കുടുംബാംഗങ്ങളെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്ന് ഒരു നിമിഷം ഒന്ന് സ്തുതിക്കാമോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഒന്ന് ആഗ്രഹിക്കുകയും പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കുന്നേ, ജീവിക്കുന്നവനായ ദൈവങ്ങളുടെ സന്നിഹിതനാണ്, പ്രവർത്തിക്കുന്നവനായ ദൈവങ്ങളുടെ സന്നിഹിതനമാണ്, ആഗ്രഹിക്കുന്നേ, ആഗ്രഹിക്കുന്നവരിലേക്ക് ആവോളം ദൈവത്തിന്റെ അറിവ് കടന്നു വരും, പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ഉജ്ജ്വലിക്കും. പരിശുദ്ധ അമ്മയിൽ വന്ന അതേ പരിശുദ്ധാത്മാവ്, അപ്പസ്തലന്മാരിൽ ആദിമ സഭയിൽ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിങ്ങൾ വന്ന് നിറയും. ആത്മാവ് വന്ന് നിറയുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇന്ന് രോഗമുണ്ടെങ്കിൽ ആ രോഗാവസ്ഥ ഇന്ന് മാറ്റമുണ്ടാകും. രൂപരഹിതമായ ഭൂമിക്ക് രൂപം നൽകിയ കർത്താവ് ശരീരം രൂപരഹിതമായി കിടക്കുകയാണെങ്കിൽ ഗർഭപാത്രത്തിൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾ തലച്ചോറിലോ തലയിലോ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ തൈറോയിഡ് ക്യാൻസറിസോ ഏതെങ്കിലും വിധത്തിൽ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തോടുകൂടി ഈ ദിനകാത്തിരുന്നാളിനോട് അനുബന്ധിച്ചുള്ള നാളുകളിൽ ഒന്നു ചേർന്ന് അഭിഷേകത്തോടെ പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ ചോദിച്ചേ, നിങ്ങൾ ആഗ്രഹിച്ച് ചോദിച്ചേ, ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും, ശരീരത്തിന്റെ ഓരോ കോശങ്ങളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നിന്ന്, പരിശുദ്ധ കുർബാനയിൽ നിന്ന്, പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അധരത്തിലേക്ക്, ഹൃദയത്തിലേക്ക്, മക്കളില്ലാത്തവരിലേക്ക്, രോഗാവസ്ഥയിലേക്ക് ഇതാ വ്യാപരിക്കുന്നു. ഒന്ന് പ്രാർത്ഥിച്ചേ, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ച്, പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ,
Shake a leaf.
പരിശുദ്ധാത്മാവിനെ ആദ്യം നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പകർന്നു കൊടുക്കണം. പിതാവേ, പുത്രനായ ഈശോയുടെ രക്ഷാകര പ്രവർത്തനത്താൽ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കഴുകി വെടിപ്പാക്കി നിന്റെ പരിശുദ്ധാത്മാവുള്ളവരെ നിറക്കണമേ. അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളാകട്ടെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ അരൂപിയോടെ നിറയപ്പെടുവാൻ വേണ്ടി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട രക്തബന്ധത്തിലുള്ളവരിലേക്ക് സ്വീകരിച്ചതായ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കേണ്ടതാണ്, അനിവാര്യമാണ്. അതിനാൽ വീണ്ടും പിതാവേ, പുത്രനായ ഈശോയുടെ തിരിച്ചോരമുണ്ട് ഞങ്ങളുടെ രക്തബന്ധത്തിലുള്ള എൻ്റെ ജീവിത പങ്കാളിയാകട്ടെ, എൻ്റെ മക്കളാകട്ടെ, എൻ്റെ ജീവിത പങ്കാളി വഴി രക്തബന്ധത്തിലുള്ളവരാകട്ടെ, അവരിലേക്ക് കർത്താവിൻ്റെ തിരിച്ചോര കഴുകി പരിശുദ്ധാത്മാവുണ്ട് അവരിലേക്ക് പകരട്ടെ. അത് ഞാൻ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ വേണം. അവരും വന്നോ വന്നോട്ടെ പൊക്കൊള്ളട്ടെ എന്നല്ല, ഹൃദയത്തിൽ ദൈവകരങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണം. വിജനമായ സ്ഥലമാണിത്, വിജനമായ സ്ഥലമാണ്, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് ഈശോ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ ദൈവാത്മാവിനെ നിറയപ്പെട്ട് അതിരാവിലെ ഉണർന്ന ഈശോയെ പരിശുദ്ധാത്മാവിനെയും ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് രക്തബന്ധത്തിലുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ ആരോടൊക്കെ ഇടപഴകേണ്ടി വരുന്നോ നമുക്ക് ചുറ്റുമുള്ള എല്ലാ വ്യക്തികളിലേക്കും ഒരാളെ പോലും അവഗണിക്കാതെ ഒരാളോട് പോലും പകയോ വിദ്വേഷമോ വാശിയോ ഇല്ലാതെ പരിപൂർണമായിട്ടും സ്നേഹം ദൈവസ്നേഹം സ്വീകരിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുക. ഇതാണ് കർത്താവ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതായ ആ സ്നേഹത്തിന്റെ സന്ദേശം. സ്നേഹത്തിന്റെ സന്ദേശം. ഒരിക്കൽ നീ പാപിയായിരുന്നു, ഒരിക്കൽ നീ ബലഹീനനായിരുന്നു, എന്നിട്ടും ആ ബലഹീനത കൊണ്ടൊന്നും കണക്കിലാക്കാതെ പിതാവായ ദൈവത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് കൃപയും കരുണയും നമ്മൾ സ്വീകരിച്ചു. ആ കാരുണ്യത്തിന് നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ടവർക്ക്, നമ്മൾ ജോലി ചെയ്യുമ്പോൾ സ്ഥലത്തെ ഇടപഴകേണ്ടി വരുന്ന വ്യക്തികൾ, നമ്മൾ ഇടവകയിൽ നമ്മൾ ആരോടൊക്കെ ഇടപഴകുന്നോ അവർക്കെല്ലാം, ആർക്കും നമ്മളിലൂടെയുള്ളതായ ദൈവ സ്നേഹമോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയോ നിഷേധിക്കരുതേ, ആർക്കും നിഷേധിക്കരുതേ. നമ്മളിലൂടെ എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഈ ആലയത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ, ദിവ്യകാരനെ മരിയഭവനത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ, ബലിപീഠത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിൽ, നിങ്ങൾ ഇവിടുന്ന് പിതാവിന്റെ തൃക്കരങ്ങളിൽ ഈശോയെ ഏറ്റുവാങ്ങി മറിയത്തെ പോലെ സ്നാപകന്റെ ഭവനത്തിൽ ചെന്ന് അഭിവാദനം അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പകർന്നു കൊടുത്തതുപോലെ നിങ്ങൾ ഇടപഴകുന്ന വ്യക്തികളിലും ദേശത്തിലും ഈശോയെ സംവഹിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി, അങ്ങനെ യേശുവിന്റെ സാന്നിധ്യമോടെ നിറയുന്ന ദൈവത്തിന്റെ ആലയമായി മാറുവാൻ വേണ്ടി. ശരീരം കർത്താവിന് വേണ്ടിയാണ്, കർത്താവ് ശരീരത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ ആലയമായി മാറേണ്ടതായ ജെറുസലേം ദേവാലയത്തിലെ മാലിന്യങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞ കർത്താവിന്റെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയം കർത്താവിന് വിപരീതമായി എന്തെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിലോ നിങ്ങളുടെ അധരത്തിലോ ചിന്തകളിലോ വികാരങ്ങളിലോ ലൈംഗികതകളിലോ എവിടെയെങ്കിലും കർത്താവിന് വിപരീതമായി എന്തെങ്കിലും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് മുഴുവൻ ഈ നിമിഷം, ഇന്നത്തെ നിമിഷം, ഈ ആരാധനയുടെ സമയത്ത് കർത്താവ് തന്റെ അധികാരത്തോടെ ജെറുസലേം ദേവാലയത്തെ വിശദീകരിച്ച കർത്താവ് തനിക്ക് അധികാരമുണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ശരീരത്തെ നിങ്ങൾ തകർത്തുകൊള്ളുക, ഈ ദേവാലയത്തെ തകർത്തുകൊള്ളുക, മൂന്നാം ദിവസം ഞാൻ പുനരുദ്ധരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് തന്റെ ശരീരമാകുന്ന ദേവാലയത്തെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അപ്പോസ്തലന്മാരെ ആധികാരികമായി പഠിപ്പിക്കുമ്പോൾ കർത്താവിന് അധികാരമുണ്ട്,
അധികാരമുള്ള കർത്താവ് സത്യമായും പരിശുദ്ധ കുർബാനയും ജീവിക്കുന്നു. ജീവിക്കുന്നവനെ കർത്താവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ കർത്താവിന് വിപരീതമായി നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലും നിങ്ങളുടെ ബന്ധുമിത്രാദികളുള്ളതായ അശുദ്ധാത്മാക്കൾ, അന്ധകാര ശക്തികൾ, ദുരാത്മ ശക്തികൾ വിട്ടുപോകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവത്തിന്റെ അരുവികൊണ്ട് നിങ്ങൾ നിറയപ്പെടട്ടെ. ഒരിക്കൽ കൂടി